റൈസ് ആൻഡ് ഷൈൻ, എഴുന്നേറ്റ് പ്രകാശിക്ക. യെശയ്യാ പ്രവാചകൻ്റെ 60:1-2 വാക്യമാണ് ഞാൻ എടുക്കുന്നത്. എഴുന്നേറ്റ് പ്രകാശിക്ക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു, യഹോവയുടെ തേജസ്സും നിൻ്റെ മേൽ ഉദിച്ചിരിക്കുന്നു. അന്ധകാരം ഭൂമിയെയും കൂരിരുട്ട് ജാതികളെയും ഓടുന്നു, നിൻ്റെ മേലോ യഹോവ ഉദിക്കും, അവൻ്റെ തേജസ്സും നിൻ്റെ മേൽ പ്രത്യക്ഷമാകും. Arise, shine, for your light has come. The glory of the Lord is risen upon you. See, darkness covers the earth. Thick darkness is over the people. But the Lord has risen upon thee, and his glory appears over you. എഴുന്നേറ്റ് പ്രകാശിക്ക, നിൻ്റെ പ്രകാശം വന്നിരിക്കുന്നു. ഇത്രയും നാളും വചനം കേട്ടിരിക്കുന്ന, പ്രത്യേകിച്ച് എൻ്റെ ഞാൻ അയക്കുന്ന വചനം കേട്ടിട്ടുള്ള കുടുംബങ്ങളിൽ ഒരു മാറ്റം ഇന്ന് സംഭവിക്കാൻ പോവുകയാണ്. എഴുന്നേൽക്കുക എന്ന് പറയുമ്പം ഇരിക്കുന്ന പൊസിഷൻ നിന്ന്, ഏത് സ്ഥിതിയിൽ നിന്നും അതിൽ നിന്ന് നമ്മൾ എഴുന്നേൽക്കാൻ പോവുകയാണ്. ഇരിക്കുന്നവനോട് എഴുന്നേൽക്കാൻ പറയുന്നു, ഇരിക്കുന്നവനോട് എഴുന്നേൽക്കാൻ പറയുന്നു, എഴുന്നേൽക്കുന്നവനോട് നടക്കാൻ പറയുന്നു, നടക്കുന്നവനോട് ഓടാൻ പറയുന്നു, ഓടുന്നവനോട് പറക്കാൻ പറയുന്നു. അപ്പം ഇരുട്ടിൽ നിന്ന് വെളിച്ചം നമ്മുടെ മേൽ. എന്തിനാണ് ജീവിക്കുന്നത്, എന്നാണ് ചെയ്യേണ്ടത്, എന്തോ ജീവിതത്തിൻ്റെ ഉദ്ദേശം ഓർത്ത് ഭാരപ്പെടുന്നവരോട് ദൈവത്തിൻ്റെ ആത്മാവ് പറയുന്നു, ഇത്രയും നാളും വചനം കേട്ടില്ലേ, ഇനി എഴുന്നേൽക്കുക. വചനം, അതായത് യാക്കോബിൽ പറയുന്നുണ്ട്, വിശ്വാസം, അബ്രഹാം വിശ്വസിച്ചു, അത് നീതിയായി കണ്ടു എന്ന് പറയുന്നു. എന്നാൽ യാക്കോബിൽ പറയുന്നു, പ്രവൃത്തി ഉണ്ടെങ്കിലും പ്രവൃത്തി കൊണ്ടാണ് വിശ്വാസത്തെ പൂർത്തീകരിക്കുന്നത്. എന്നാൽ രണ്ടും കൂടെ ചേർക്കുമ്പോൾ ദ എസെൻസ് ഈസ് ദാറ്റ് വി നീഡ് ഫെയ്ത്ത് ആൻഡ് വർക്ക്, ബട്ട് വി നീഡ് ഫെയ്ത്ത് ദാറ്റ് വർക്ക്സ്. നമ്മൾ വിശ്വാസം സാച്ചുറേറ്റ് ചെയ്തിട്ട് അതിൽ നിന്ന് ഒരു പ്രവൃത്തി വരുവാൻ തക്കവണ്ണം നമ്മളൊരു പുതുശക്തി ഇന്ന് കടന്നു വരണം. അതിൻ്റെ കൂടെ അത് ഐക്യമാണ് ഞാൻ. ചുറ്റുപാടും ഭൂമി മുഴുവനും ഇരുട്ടിലാണ്, അന്ധകാരം ജാതികളുടെ മേൽ പരന്ന് പകർന്നുകൊണ്ടിരിക്കുക. ഭൂമി മുഴുവൻ നമ്മൾ ചുറ്റും നോക്കും, അവർക്കതുണ്ട്, ഇവർക്കതുണ്ട്, അതൊക്കെ കാണും. പക്ഷേ അന്ധകാരം അവരുടെ മേളിൽ നിൽക്കുമ്പോൾ അവർ മനസ്സിലാക്കുന്നില്ല, ഒരല്പകാലത്തേക്ക് മാത്രമായിട്ട് ഈ സുഖങ്ങളെല്ലാം അനുഭവിക്കുന്നതേ ഉള്ളൂ, ഇതൊന്നും നിലനിൽക്കത്തില്ല. എന്നാൽ എന്നും നിലനിൽക്കുന്നതായ നിത്യമായ അനുഗ്രഹങ്ങൾ, നിത്യമായ ജീവൻ ലഭിച്ച ഓരോ വ്യക്തിയും അടഞ്ഞ വീട്ടിനകത്ത് ഇരുട്ടത്തിരിക്കുന്നവരോട് ദൈവാത്മാ പറയുന്നു, ഇത് സമയമായി എഴുന്നേൽക്കുക, എഴുന്നേറ്റ് പ്രകാശിക്കുക, നിൻ്റെ പ്രകാശം ഉദിച്ചിരിക്കുന്നു. റൈസ് മീൻസ് ഇറ്റ് റൈസ് അപ്പ് ഓർ എ ചേഞ്ച് അപ്പ് യുവർ പൊസിഷൻ. യു ഹാവ് ടു ചേഞ്ച് പൊസിഷൻ. ടുഡേ യു മേ ബി ഗ്ലൂമി ഓർ സാഡ് ഓർ അപ്സെറ്റ് ഓർ അബൌട്ട് മെനി തിങ്സ്. റൈസ് അപ്പ് ഫ്രം ദറ്റ് ഗ്ലൂമി പൊസിഷൻ. എഴുന്നേൽക്ക, ദൈവാത്മാ പറയുന്നു, എഴുന്നേൽക്ക്, ഇരുന്നിട്ട് കാര്യമില്ല. ഇപ്പോൾ ഈ അടച്ച മുറികളാണെങ്കിൽ വാതിൽ തുറന്നിട് കുറച്ച് നേരം പ്രകാശം കേൾക്കട്ടെ, അതുപോലെ പ്രകാശം ഒന്ന് കാണട്ടെ. അടച്ചിരിക്കുന്നിടത്ത് അപ്പുറത്തും ഇപ്പുറത്തുമുള്ള വീടുകളിൽ കടന്നു ചെന്ന് പ്രാർത്ഥിക്കാൻ ആളുകളെ ഒന്ന് വിളിച്ചു കൊണ്ടുപോവാ. ദൈവത്തിൻ്റെ ആത്മാവിൽ ഒരു ഉപവാസം പ്രഖ്യാപിക്കുക. ദൈവസന്നിധിയിൽ ഇരുന്ന് പ്രാർത്ഥിപ്പാൻ ദൈവമേ ഒരാളെയെങ്കിലും എനിക്ക് തരണമെന്ന് ചോദിച്ചാൽ ദൈവം അതിന് ഉത്തരം തരും. ദൈവം കേൾക്കുന്ന, അതായത് പഴയ നിയമത്തിൽ ക്രോണിക്കിൽ 2 Chronicles 16:9 പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ ആത്മാവ് തന്നെ തീക്ഷ്ണമായി ആഗ്രഹിക്കുന്ന ആരെങ്കിലും തൻ്റെ പ്രവൃത്തി ചെയ്യുവാൻ ആഗ്രഹിച്ചുകൊണ്ട് അങ്ങനെ തീക്ഷ്ണമായി ആഗ്രഹിക്കുന്നവരുണ്ടോ എന്ന് നോക്കി ആത്മാവ് എന്നും അന്വേഷിക്കുന്നുണ്ടെന്ന്. എല്ലാ ദിവസവും ദ സ്പിരിറ്റ് ഓഫ് ദ ലോർഡ് ഈസ് സെർച്ചിങ് ഇഫ് എനിബഡി ഈസ് വില്ലിങ് ടു ഷോ ഫോർ ദ ഗ്ലോറി ഓഫ് ദ ലോർഡ്. ദൈവം തന്നെ മഹത്വം ആരെക്കൂടെയെങ്കിലും കാണിക്കണമെന്ന് വിചാരിച്ചിട്ട് എല്ലാ ദിവസവും രാവിലെ ആത്മാവ് നോക്കിക്കൊണ്ടിരിക്കുക. എല്ലാ ദിവസവും ഇന്ന ദിവസം അനുഗ്രഹം എന്ന് രാവിലെയാണ് പറയേണ്ടത്, രാത്രിയിലല്ല. ഒരു ജോലിക്ക് പോകുമ്പോൾ ഈ ജോലി അനുഗ്രഹമായിരിക്കുമെന്ന് ആദ്യമേ പറയേണ്ടത് പ്രായം ചെന്നവർ പറഞ്ഞു കൊടുക്കണം. നമ്മുടെ മക്കൾ കിടന്ന് കഷ്ടപ്പെടുമ്പോൾ ഈ കഷ്ടപ്പാടല്ല, ഇതിനൊരു പ്രതിഫലമുണ്ട്. ഈ ഒരു വിത്തിട്ടാൽ ഇതിന്മേൽ 100 മേനി വിളവെടുക്കും ഞാൻ, ഇതിന്മേലൊരു ദുഷ്ടൻ കയറത്തില്ല എന്ന് പറയാൻ തക്കോണം നമുക്ക് ശക്തി ഉണ്ടാകണം. അതാണ് ദൈവത്തിന് എറൈസ് എന്ന് പറയുമ്പോൾ. ഈ യെശയ്യാ 60, 61 യെശയ്യാ മുഴുവനും വാഗ്ദത്തങ്ങളുടെ ഒരു പുസ്തകമാണ്. യെശയ്യാ 60 തന്നെ വായിച്ചു നോക്കിയാൽ എന്തുമാത്രം അനുഗ്രഹങ്ങൾ അതിനകത്ത് എഴുതി വച്ചിരിക്കുന്നത്. നിൻ്റെ പുത്രന്മാർ ദൂരത്തു നിന്ന് വരും, നിൻ്റെ പുത്രിമാരെ പാർശ്വങ്ങളിൽ വഹിച്ചു കൊണ്ടുവരും. അപ്പോൾ നീ കണ്ട് ശോഭിക്കും, നിൻ്റെ ഹൃദയം പിടിച്ച് വികസിക്കും, സമുദ്രത്തിൻ്റെ ധനം നിൻ്റെ അടുക്കൽ വരും. ഞാനാണ് പറയുന്നത്, സമുദ്രത്തിൻ്റെ ധനം നിൻ്റെ അടുക്കൽ വരും, ജാതികളുടെ സമ്പത്ത് നിൻ്റെ അടുക്കൽ വരും. ഇതൊക്കെ ദിസ് എ ക്രിയേറ്റീവ് ഗോഡ്. വി ആർ ആക്ച്വലി, ദൈവം എവിടെയുണ്ടോ അവിടെ പ്രവൃത്തിയുണ്ട്, അവിടെ ജീവനുണ്ട്, അവിടെ ക്രിയേഷനുണ്ട്.
ഞാൻ കഴിഞ്ഞ ദിവസം ഐ വാസ് വാച്ചിങ് ഇൻ ദ യൂട്യൂബ്, യൂട്യൂബിനകത്ത് കാതറിൻ കൂൾമൻ എന്ന് പറഞ്ഞൊരു സ്ത്രീയെ ഒരു കാലത്ത്, അതായത് അബൌട്ട് 40 years back, ഷി വാസ് നോൺ വെരി ഫേമസ്, ഷി വാസ് സ്പിരിച്വലി ഓറിയൻറ്റഡ് ടു വർക്ക് എമംഗ് ദ ക്രിസ്ത്യൻസ്. അനേകരെ ക്രിസ്തുവിലേക്കുണ്ട്. ബെന്നിങ്ങിനൊക്കെ കാതറിൻ കൂൾമൻ്റെ വചനം കേട്ടിട്ടാണ് ശുശ്രൂഷയിലേക്ക് കയറി വന്നത്. അങ്ങനെ അനേകർക്ക് ക്രിസ്തുവിൻ്റെ, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാനെ പകർന്നു കൊടുക്കാൻ തക്കവണ്ണം കഴിവുള്ള ഒരു സ്ത്രീയായിട്ട് ദൈവം കണ്ടാണ്. അവരുടെയൊക്കെ ശുശ്രൂഷയിൽ ചെന്നിട്ട് അറ്റൻഡ് ചെയ്തുന്നവർക്ക് ക്രിയേറ്റീവ് പവർ കിട്ടുന്നുണ്ട്. അതായിട്ട് ഞാൻ കഴിഞ്ഞ ദിവസം യൂട്യൂബിനകത്ത് കണ്ടത്, ഒരു സ്ത്രീ പറയുമായിരുന്നു അവർക്ക് പണമില്ലായിരുന്നിട്ട് അവരും ഭർത്താവും കൂടെ എങ്ങനെ ദൈവമേ ജീവിക്കും എന്ന് നോക്കുമ്പം ക്രിയേറ്റീവായിട്ട് അവർ ഓരോ പ്രാവശ്യം നോക്കുമ്പോഴും അവരുടെ പേഴ്സിനകത്ത് വീണ്ടും വീണ്ടും പണം കടന്നു വരുന്നു. അവർ പറയുന്നു ഓരോ വാതുക്കൽ പണം കാരണം ബുക്ക് തുറക്കുമ്പം പണം വരുന്നു, പേഴ്സിനകത്ത് പണം വരുന്നു, അവർക്ക് പണം അവസാനം പണം വന്നു ഭർത്താവ് വയ്ക്കുന്നു, ഈ പണമെല്ലാം കൂടെ ഞങ്ങൾ എന്തോ ചെയ്തു, നമ്മളെന്തോ. അപ്പോൾ അവർ പറഞ്ഞു സാരമില്ല എൻ്റെ കയ്യിൽ തന്നേക്കാന്ന്, കാരണം അവർക്ക് ദൈവപ്രവൃത്തി ചെയ്യാമല്ലോ എന്ന്. ദറ്റ് ഷി വാസ് ടെല്ലിങ് ദ ക്രിയേറ്റീവ് പവർ ഓഫ് ഗോഡ് ഈസ് സോ ഗ്രേറ്റ്. നമ്മൾ ദൈവത്തിന് വേണ്ടി ഒരു വേലയ്ക്ക് ഇറങ്ങി തിരിച്ചാൽ അതിനു വേണ്ടതായിട്ടുള്ള ഫൈനാൻഷ്യൽ പ്രൊവിഷൻ തരാൻ ദൈവം മതിയായവനാണ്. നമ്മളുടെ മക്കളെ ദൈവത്തിൻ്റെ നാമത്തിൽ നമ്മളൊരു നല്ല ഉന്നത വിദ്യാഭ്യാസത്തിന് പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അതിന് പണം തരേണ്ട ചുമതല ദൈവത്തിൻ്റെ ആണ്. ന്യായമായ ഏതൊരു ആവശ്യങ്ങൾക്കും ദൈവം നമ്മുടെ മുമ്പിൽ വന്ന് നമ്മുടെ കൂടെ നിന്ന് പ്രവർത്തിക്കാൻ തയ്യാറാണ്. പക്ഷേ എത്ര പേർക്കറിയാം നമ്മുടെ മക്കളെക്കുറിച്ച്? ഏതൊരു വിശ്വാസിയെ കണ്ടാലും സത്യം പറഞ്ഞ ആവശ്യങ്ങളുടെ മേലും ഇത് ലഭിക്കണം, കെട്ടുകൾ കിടക്കുന്നു, ബന്ധനം, ആ കെട്ടും ബന്ധനങ്ങളെല്ലാം അഴിച്ചു എന്ന് പ്രഖ്യാപിച്ച് പ്രാർത്ഥിക്കാൻ കഴിവുള്ളവരില്ല. ഏതൊരു പാപമാകട്ടെ ദൈവത്തിന് കഴുകാൻ വയ്യാത്ത, എൻ്റെ രക്തത്താൽ കഴുകാൻ വയ്യാത്ത ഒരു പാപമോ ശാപമോ ഈ ലോകത്തിലില്ല. തലമുറയുടെ ശാപമാകട്ടെ, തലമുറയിലെ 4 തലമുറ വരെ ചോദിക്കത്തുള്ളൂ എന്ന് ദൈവം പറയുന്നു. അതിൽ ഉറച്ചു നിന്നിട്ട് കർത്താവേ കാൽവറി ക്രൂശിൽ ഇറ്റ് ഈസ് എ ഫിനിഷ് ജോബ്, ഇതിന്മേൽ ഈ ഈ ദൈവത്തിനെതിരായിട്ട് ക്രിസ്തുവിൻ്റെ ആത്മാവിനെതിരായിട്ട് പ്രവർത്തിക്കുന്ന ദുഷ്ടൻ്റെ ആലോചനകൾ അതിൻ്റെ ഉത്ഭവത്തിലെ നശിച്ചു പോകണമേ എന്ന് പറഞ്ഞാൽ ദൈവം അത് കേൾക്കും. We have the power to do that. Eppozhi pitti paranjittulla prarthana nirthana ayyo ende karthave nan chelavarokke endirikkile enne bhajanam ketta ende koode irikkunnavaril ottiri vyathasam pakshe vellappozhum povunnavilla maattam njan kaanunnilla അയ്യോ എൻ്റെ മോൻ എന്താണ് കാര്യം ശരിയാകുന്നത്. ഞാൻ പറഞ്ഞ ദൈവം വചനത്തിൻ്റെ അനുഗ്രഹങ്ങളുള്ളത് പറഞ്ഞ് പ്രാർത്ഥിക്കാനുള്ള കൃപയിട്ട് കൊടുക്കുക. അല്ല ഇത് പറഞ്ഞില്ലേ സമുദ്രത്തിലെ സമ്പത്ത് നിൻ്റെ അടുക്കൽ വരുന്നു, ഇത് വേദപുസ്തകമാണ് ഞാൻ വായിച്ചത്, ബാക്കിയും കൂടെ വേണേൽ വായിച്ചേൽപ്പിക്കാം. ഇതാ ഒട്ടകങ്ങളുടെ കൂട്ടവും മിദ്യാനിലെ ഏവയിലേലും ചിറ്റോട്ടങ്ങളും നിൻ്റെ കൂടെ വരും, ശേബയിൽ നിന്ന് അവരൊക്കെയും വരും, പൊന്നും കുന്തുരുക്കും അവർ കൊണ്ടുവന്ന് യഹോവയുടെ സ്തുതിയെ ഘോഷിക്കും. പൊന്നു കൊണ്ടുവരുമെന്ന്, പൊന്ന് കഴുത്തേലിട്ടുകൊണ്ടുവരുന്നില്ല, ഒട്ടകത്തേൽ. ഇതൊക്കെ ഈ വേദപുസ്തകത്തിൽ തന്നെയാണ് എഴുതി വച്ചിരിക്കുന്നത്. അപ്പം നമ്മുടെ ഒരു ആവശ്യത്തിൻ്റെ മുൻപിൽ ജനുവിനായിട്ട് നമുക്കൊരു ആവശ്യമുണ്ടെന്ന് ദൈവത്തിന് തോന്നിയാൽ അതിന് തരാൻ അവൻ വിശ്വസ്തനാണെന്ന് പ്രായമായ നമ്മൾ മനസ്സിലാക്കി അത് പറയുന്നില്ല എങ്കിൽ അടുത്ത തലമുറ എങ്ങനെ കാണും എന്നും പരാതി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഈ ജീവിതം നിർത്തിവെച്ച് ദൈവം ചെയ്തതിനെ പ്രാപിച്ചെടുക്കാനുള്ള കൃപ ഇതോടുകൂടി പ്രാപിക്കണം. ഞാൻ അടുത്ത ദിവസങ്ങളിൽ പഠിക്കുന്ന ഒരു സത്യം ഇതാണ്, എന്നും ഈ നീണ്ട ലിസ്റ്റായിട്ടുള്ള പ്രയറും കൊണ്ടല്ലാതെ ദൈവം ഇതിന്മേൽ നിൻ്റെ ഉത്തരം തന്നിരിക്കുന്നതിനാൽ അത് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നതിന് വേണ്ടി ദൈവ ദൂതന്മാരെ അസൈൻ ചെയ്ത് അതിൻ്റെ കാലാകാലങ്ങളിൽ അത് വെളിപ്പെട്ട് വരുമ്പോൾ അത് കാണാനുള്ള കണ്ണ്, അത് പ്രാപിച്ചെടുക്കുന്നതിൽ സന്തോഷിക്കാനുള്ള കണ്ണ് എനിക്ക് തരണമെന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി. ദൈവം തരുന്നുണ്ട് ദിവസം. പക്ഷേ ഒന്ന് നന്മ ചെയ്യുമ്പോൾ അതിൻ്റെ കൂടെ വേറെ ഒരു പ്രശ്നം കൂടെ വരും, പിന്നെ നന്മ അങ്ങ് മറക്കും. അതുകൊണ്ട് സ്തോത്രയാഗം ചെയ്യാൻ നമ്മൾ മറന്നുപോവുകയാണ്, എന്നും ആവലാതി പറയുന്ന ഒരു സ്വഭാവം. അതിന്ന് മാറിപ്പോട്ടെ. ഈ 2 കൊരിന്ത്യർ 4:6 ഇങ്ങനെ പറയുന്നു, ഇരുട്ടിൽ നിന്ന് വെളിച്ചം പ്രകാശിക്കണം എന്ന് അരുളി ചെയ്ത ദൈവം യേശുക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ടതിന് നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നു. ഇംഗ്ലീഷിൽ ഇച്ചിരി എളുപ്പം, അതുകൊണ്ട് ഇംഗ്ലീഷും കൂടെ ഞാൻ വായിക്കുന്നു. അപ്പോൾ ഗോഡ് ഹു സെഡ് ലെറ്റ് ലൈറ്റ് ഷൈൻ ഔട്ട് ഓഫ് ഡാർക്ക്നെസ്, അത് 1:3 മേഡ് ഈസ് ലൈറ്റ് ഷൈൻ ഇൻ അവർ ഹാർട്ട്സ് ടു ഗിവ് അസ് ദ ലൈറ്റ് ഓഫ് ദ നോളജ് ഓഫ് ദ ഗ്ലോറി ഓഫ് ഗോഡ് ഇൻ ദ ഫേസ് ഓഫ് ക്രൈസ്റ്റ്. യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിലുള്ള ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങണം. ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം ക്രിസ്തുവിൻ്റെ മുഖത്താണുള്ളത്. അപ്പം ഞാനെന്ന് പറഞ്ഞാൽ
വിശുദ്ധമാണ്, അത് സ്വർഗത്തിൽ നിന്ന് തരുന്നതാണ്. പരിജ്ഞാനം പരിചയം കൊണ്ട്, അതായത് ക്രിസ്തുവിൻ്റെ മുഖത്ത് വിളങ്ങുന്ന ക്രിസ്തു ഇതെല്ലാം കണ്ട് സ്വർഗത്തിൽ നടക്കുന്ന സകല കാര്യങ്ങളും കണ്ടറിഞ്ഞ് ക്രിസ്തുവിൻ്റെ മുഖത്തോട്ട് നോക്കിയ പരിജ്ഞാനത്തിൻ്റെ ഒരു കോൺസെൻട്രേറ്റഡ് പരിജ്ഞാനത്തിൻ്റെ ഒരു വിളവെടുപ്പ് അവിടെ കാണാം നമുക്ക്. ആ പരിജ്ഞാനം നമ്മുടെ ഹൃദയത്തിലോട്ട് ഇട്ടു തരാൻ ദൈവം തമ്പുരാൻ റെഡിയാണെന്ന്. ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം, ഞാൻ വിജ്ഞാനം എന്ന് പറയുന്നത് നമ്മൾ അറിവാണ്, പഠിച്ച വിദ്യകൾ പഠിക്കുകയാണ്. എന്നാൽ ദൈവം പുത്രൻ തമ്പുരാനിൽ കൂടെ ദൈവതേജസ്സിൻ്റെ പരിജ്ഞാനം വിളങ്ങിക്കേണ്ട നിങ്ങളുടെ ഹൃദയങ്ങളിൽ പ്രകാശിക്കുന്നു. അർത്താവ് പ്രകാശിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഇപ്പോൾ പഴയ നിയമത്തിൽ നമ്മൾ ഉറപ്പാണ് 33 നോക്കിയാണ് മോശ പറയുന്നുണ്ട്. മോശ ദൈവം എന്തെല്ലാം കാണിച്ചു, ശങ്കടൽ രണ്ടായിട്ട് വിഭജിച്ചു, പിന്നെ മിസ്രൈമിൽ 10 അതിശയങ്ങൾ കാണിച്ചു കൊടുത്തു, തൻ്റെ ജനതയെ മരുഭൂമിയിൽ കൂടെ കൊണ്ടുവന്ന് വെള്ളം കൊടുത്തു, പാറയിൽ നിന്ന് വെള്ളം ഒഴിച്ചു കൊടുത്തു, പാറയോട് സംസാരിച്ചപ്പം വെള്ളം വേവിപ്പിച്ചു, എന്തെല്ലാം അനുഗ്രഹങ്ങളും എന്തെല്ലാം അതിശയങ്ങളും കണ്ട മോശ. അതുകൊണ്ട് തൃപ്തനായില്ല. മോശ അവസാനം ദൈവത്തോട് ചോദിക്കുന്നു, വില് യു ഷോ മീ യുവർ ഗ്ലോറി, നിൻ്റെ മഹത്വം എന്നെ ഒന്ന് കാണിക്കുമോ എന്ന്. അത് തന്നെ നമ്മൾ ആഗ്രഹിക്കേണ്ടത്, ദൈവമേ നിൻ്റെ മഹത്വം എന്നിലും എൻ്റെ ജീവിതത്തിലും നീ ഒന്ന് കാണിക്കുമോ. അതിന് സമയമായ കർത്താവേ, എ നോട്ട് ഫോർ മൈ പ്രസ്, അതായത് ക്രിസ്തുവിന് സകല ഗ്ലോറി ഉണ്ടായിട്ട് ക്രൂശുമരണത്തിന് മുൻപിൽ പിതാവിനോട് പറയും, നീ എനിക്ക് തന്ന ഗ്ലോറി മറ്റുള്ളവർ കാണാൻ വേണ്ടി അത് പ്രകാശിപ്പിക്കുന്നു. കർത്താവിൻ്റെ കഷ്ടാനുസമയത്തും കർത്താവ് പറയുന്നത്, പ്രസവയുടെ സമയത്തും കർത്താവ് ഇത് തന്നെയാണ് പറയുന്നത്, അയ്യോ എൻ്റെ കർത്താവിൻ എനിക്ക് ആ കഷ്ടാനുഭവത്തിന് വേണ്ടി കയറിയാണ് അത് എൻ്റെ മഹത്വത്തിനും പിതാവിൻ്റെ മഹത്വത്തിനുമായി മാറിയെന്ന്. അപ്പോൾ കഷ്ടമൊന്നും ഒരു പ്രശ്നമല്ല ദൈവത്തിൻ്റെ ഗ്ലോറി ഉണ്ടെങ്കിൽ. Are you willing to accept Jesus as the Lord and Savior? ഈ അപ്പോസ്തല പ്രവൃത്തി 13:47 പറയുന്നുണ്ട്, നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു. ആർക്കാവോ, ഇവിടെയൊന്നും അല്ലെന്നേ. നമ്മളൊരു വചനം പറഞ്ഞാൽ ഭൂമിയുടെ അറ്റം വരെ പോകും. അത് ദൈവത്തിൻ്റെ മഹത്വത്തിന് വേണ്ടി ദൈവം അത് ചെയ്യും. ഇതെനിക്ക് 2010 ദൈവം ടി വി പ്രോഗ്രാം തുടങ്ങുന്നതിന് മുൻപ് ദൈവം എന്നോട് പറഞ്ഞതാണ്. ഭൂമിയുടെ അറ്റത്തോളം വചനം വായിക്കുന്നു, ഭൂമിയുടെ അറ്റത്തോളം വചനം ചെന്ന് കൊള്ളുമെന്ന് ദൈവമാണ് പറയുന്നത് എങ്കിൽ അത് ദൈവം ചെയ്തെടുക്കുമെന്നുള്ളതിൻ്റെ വിശ്വാസം നമുക്ക് വരണം. ദൈവം പറയുന്നത് ഞാൻ നിന്നെ ജാതികൾക്ക് വെളിച്ചമാക്കി വെച്ചിരിക്കുകയാണ്. അങ്ങനെയാണ് പിന്നെ വെളിച്ചമായിട്ട് പറയാനുള്ള ശക്തി നമുക്ക് വരണം. കർത്താവേ നിൻ്റെ ആത്മാവിനെ പറഞ്ഞു കൊടുക്കാനോ അവിടെ ഇവിടെയൊക്കെ ഓടി നടന്ന് ഒരു പ്രയോജനമില്ല. ജീവനുള്ള ദൈവത്തെ കാണണമെങ്കിൽ സത്യദൈവത്തെ കാണണം, യേശുവിൽ തന്നെ കടന്നു വരണം. നമ്മൾ എന്തെല്ലാം ക്രിയ ചെയ്താലും എന്തെല്ലാം നേർച്ചകൾ ചെയ്താലും എന്തെല്ലാം യാഗങ്ങൾ ചെയ്താലും ക്രിസ്തുവിനെ സ്വീകരിക്കാതെ പിതാവിനെ കാണാമെന്ന് ആരും വിചാരിക്കണ്ട. ക്രിസ്തു പറയുന്നുണ്ട് യോഹന്നാന്റെ സുവിശേഷം 14:6 പറയുന്നു, ഞാൻ തന്നെ ജീവനും വഴിയും സത്യവും ജീവനുമാകുന്നു, എന്നിൽ കൂടെ അല്ലാതെ ഒരാളും പിതാവിനെ കാണുകയില്ല എന്ന് സത്യത്തിൽ ദൈവാത്മാവ് പറഞ്ഞിരിക്കുകയാണ്. അത് നമ്മൾ മനസ്സിലാക്കണം. യെശയ്യാ 49:6, എൻ്റെ രക്ഷ ഭൂമിയുടെ അറ്റത്തോളം എത്തേണ്ടതിന് ഞാൻ എന്നെ ജാതികൾക്ക് പ്രകാശമാക്കി വെച്ചിരിക്കുന്നു എന്ന് അവൻ അരുളി ചെയ്യുന്നു. അതാണ് ന്യൂ ടെസ്റ്റ്മെൻറ്റിനകത്ത് ദൈവത്തിൻ്റെ ആത്മാവ് വരുമ്പോഴത്തേക്ക് 2 Corinthians 4:4 ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം അവിശ്വാസികളുടെ മനസ്സ് കുരുടാക്കി. ദൈവപ്രതിമയാകുന്ന ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം, ദൈവത്തിൻ്റെ സുവിശേഷത്തിൻ്റെ പ്രകാശനം നമ്മളിൽ ഉണ്ടാകണം. അത് ദൈവത്തിന് നിർബന്ധമാണ്, നമ്മളത് ആഗ്രഹിക്കണം. 2 Corinthians 4:4 വളരെ പ്രധാനപ്പെട്ട ചില സത്യങ്ങൾ എഴുതി വെച്ചിട്ടുണ്ട്. അതിൽ എങ്ങനെയാണ് എഴുതിയിരിക്കുന്നത്, എന്നാൽ ഞങ്ങളുടെ സുവിശേഷം മറിഞ്ഞിരിക്കുന്നു എങ്കിൽ നശിച്ചു പോകുന്നവർക്ക് അത്രേ മറിഞ്ഞിരിക്കുന്നു. ഞാനത് തന്നെയാണ് പറയുന്നത്. ഒത്തിരി തിയോളജി ഒന്നും അറിയണമെന്നില്ല, വചനം ഞാൻ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. ഈ വചനം നിങ്ങളിൽ കൊള്ളുന്നില്ല എങ്കിൽ എൻ്റെ കുറവല്ല, പിന്നെയോ നശിച്ചു പോകുന്നവർക്ക് അത്രയും അറിഞ്ഞിരിക്കുന്നതെന്ന് വചനം പറയുന്നു. അറിയേണ്ടിയവർക്ക് ദൈവം ആത്മാവ് തുറന്ന് കാണിച്ചു കൊടുക്കും. ദൈവപ്രതിമയായ ക്രിസ്തുവിൻ്റെ തേജസ്സുള്ള സുവിശേഷത്തിൻ്റെ പ്രകാശനം, ദൈവപ്രതിമയാകുന്ന അതായത് ദൈവത്തിൻ്റെ അതേ പ്രതിമയാകുന്ന ക്രിസ്തുവിൻ്റെ മുഖത്തുള്ള പ്രകാശം, പ്രകാശനം ശോഭിക്കാതിരിക്കാൻ ഈ ലോകത്തിൻ്റെ ദൈവം പിശാച് അവിശ്വാസികളുടെ മനസ്സിനെയാണ് അടക്കി വച്ചിരിക്കുന്നത്. വിശ്വാസികളുടെ കണ്ണ് ദൈവം തുറപ്പിക്കും, അത് ദൈവം ചെയ്യും. ആർക്കെങ്കിലും ഹൃദയത്തിൽ ദൈവമേ എനിക്ക് സത്യദൈവത്തെ അറിയണമെന്ന്, ഇതൊരു സത്യമാണ്. നമ്മൾ എവിടെ ഇരുന്നാലും ജയിലിനകത്താകാം, നമ്മൾ
വലിയൊരു പർദ്ദായി ഇട്ടിട്ട് നമ്മളിങ്ങനെ തുണി മുഴുവൻ ഇട്ടിട്ടും ഉപസിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരിക്കാം. പിന്നെ നമ്മൾ ചിലപ്പോൾ മുറിക്കകത്തിരിക്കുകയായിരിക്കും. എവിടെ ഇരുന്നാലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എൻ്റെ ദൈവമേ, ഈ സത്യദൈവത്തെ എനിക്കൊന്ന് കാണണമെന്ന് ആഗ്രഹിച്ചാൽ ദൈവം അവിടെ ഇറങ്ങി വരും. കാരണം ദൈവത്തിന് ഇതൊന്നും ഈ മതിലുകളോ ഭിത്തികളോ ഒന്നും ഒരു പ്രയാസമല്ല കടന്നു വരാൻ. കർത്താവ് ഓമി പ്രസൻറ്റ്, എല്ലായിടത്തും ആത്മാവ് പ്രകാശിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആഗ്രഹിക്കുന്നവർക്ക് മാത്രമേ ദൈവത്തെ തൊടാനൊക്കത്തുള്ളൂ. ദൈവത്തെ തൊടണമെന്ന് ആഗ്രഹിച്ചാൽ ദൈവം കടന്നു വരും. അത് തന്നെയാണ് അടുത്ത വാക്യത്തിൽ പറയുന്നു, 2 കൊരിന്ത്യർ 4:7. എങ്കിലും ഈ അത്യന്ത ശക്തി ഞങ്ങളുടെ സ്വന്തം എന്നല്ല, ദൈവത്തിൻ്റെ ദാനം അത്രേ എന്ന് വരേണ്ടതിന് ഈ നിക്ഷേപം ഞങ്ങൾക്ക് മൺപാത്രങ്ങളിൽ അത്രേ ആകുന്നു ഉള്ളത്. മൺപാത്രമാകുന്ന നമ്മുടെ ശരീരത്തിനകത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനെ കൊണ്ട് നിറയ്ക്കുവാൻ ദൈവം കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നു. നമ്മൾ വേദസ്വദിമത്തായിട്ട് സൂക്ഷിച്ചൊക്കെ പറയുന്നുണ്ട്, ഒരപ്പൻ മകൻ അപ്പനോട് അപ്പൻ ചോദിച്ചാൽ കല്ല് കൊടുക്കുമോ, മുട്ട ചോദിച്ചാൽ തേളിനെ കൊടുക്കുമോ, പിന്നെ മീൻ ചോദിച്ചാൽ പാമ്പിനെ കൊടുക്കും. അങ്ങനെ ദോഷികളാകുന്ന നിങ്ങൾ നിങ്ങളുടെ മക്കൾക്ക് നല്ല ദാനങ്ങളെ കൊടുക്കുന്നുവെങ്കിൽ സ്വർഗസ്ഥനായ പിതാവ് എത്രയധികം പരിശുദ്ധാത്മാവിനെ തരുവാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നു. അങ്ങനെയെങ്കിൽ പരിശുദ്ധാത്മാവിനെ ചോദിച്ചാൽ ദൈവം തരും. അതിനൊരു നിബന്ധനയുമില്ല, അതിന് സഭാവ്യത്യാസങ്ങളില്ല, അതിന് നിറത്തിനില്ല, കുലത്തിനില്ല. ഏത് സമൂഹത്തിലും സമുദായത്തിലും പെട്ടവർക്ക് ഈ വചനം കേൾക്കുന്നുണ്ട്, എൻ്റെ ദൈവമേ നിൻ്റെ നിത്യപ്രകാശം എനിക്ക് അയച്ചു തരണമേ എന്ന് പ്രാർത്ഥിച്ചാൽ ആ ദൈവം അവിടെ ഇറങ്ങി വരും. ഇത്രയോ പേരെ മരുഭൂമിയിൽ കൂടെ നടക്കുന്നവർ യേശുവിനെ കാണുന്നു, ജയിലിനകത്തിരിക്കുന്നവർ യേശുവിനെ കാണുന്നു, മരിക്കുന്നതിന് തൊട്ട് മുമ്പ് യേശുവിനെ കാണുന്നു, രാത്രി ഉറങ്ങുമ്പോൾ ദർശനത്തിൽ കൂടെ യേശുവിനെ കാണുന്നു. ദൈവം അന്ത്യകാലത്ത് ദ ഫ്ലഡ് ഗേറ്റ് ഓഫ് ഹെവൻ ഈസ് ഓപ്പൺ, അനേക ദൈവദൂതന്മാരെ അയച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആരുടെയെങ്കിലും ഹൃദയത്തിൽ ദൈവപ്രകാശം വേണമെന്ന് ആഗ്രഹിക്കുന്നിടത്തെല്ലാം ദൈവം വന്ന് പ്രത്യക്ഷപ്പെടും. അത്രമാത്രം ദൈവം പ്രവർത്തിക്കുന്ന ഒരു കാലയളവാണിത്. നമ്മൾ എഴുന്നേറ്റ് പ്രകാശിച്ചേ പറ്റൂ, ഇരുട്ടത്തിരിക്കാൻ നമുക്ക് അവകാശമില്ല. പണ്ട് യൂറോപ്പിൽ വെച്ച് ഒരു മനുഷ്യൻ ഒരു ചർച്ച് ഉണ്ടാക്കി. അന്ന് യൂറോപ്പിലൊക്കെ ദൈവം ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ യൂറോപ്പിൽ ദൈവമില്ല. അന്ന് ആ മനുഷ്യൻ ചർച്ചിൻ്റെ പ്ലാനൊക്കെ ഉണ്ടാക്കി, ആരെയും കാണിച്ചില്ല, ചർച്ചെല്ലാം പണിത് തീർത്ത് കഴിഞ്ഞ ആളുകളെല്ലാം വിളിച്ചുകൊണ്ട് എല്ലാവരും വന്ന് നല്ല ഡിസൈൻ ആർക്കിടെക്ട് മറ്റേ മനുഷ്യ മറിച്ച നല്ലതൊക്കെ വളരെ അനുഗ്രഹമാണെന്നൊക്കെ പറഞ്ഞ് ഞാൻ ഒരു മനുഷ്യൻ നോട്ട് ചെയ്തു, എന്താണ് ഇതിനകത്ത് ലൈറ്റില്ലല്ലോ എന്ന്. അപ്പോൾ ആ മനുഷ്യൻ പറഞ്ഞു, ഞാൻ പേർപ്പസ്ലി ഇതിനകത്ത് ലൈറ്റ് ഇടാഞ്ഞതാണ് എന്ന് പറഞ്ഞിട്ട് ഓരോ വ്യക്തിക്കും ഓരോ വിളക്ക് കൊടുത്തേച്ച് പറഞ്ഞു, നിങ്ങളാണ് ഈ ചർച്ചിൻ്റെ വിളക്ക്, നിങ്ങളുടെ ചുമതലയാണ് എല്ലാ ഞായറാഴ്ച ഇവിടെ വന്ന് വിളക്ക് കത്തിച്ചുകൊണ്ട് കടന്നു വരിക. നിങ്ങൾ വരാത്തപ്പോൾ അവിടെ ഇരുട്ടായിരിക്കും. അതാണ്, നമ്മൾ ഭൂമിയുടെ ഉപ്പാണ്, ഭൂമിയുടെ വെളിച്ചമാണ്. ദൈവം ഓരോ സ്ഥലത്ത് നിങ്ങളെ ആക്കിയിരിക്കുകയാണ്, നമ്മളെ ഓരോ സ്ഥലത്ത് ഓരോ സമയത്താക്കിയിരിക്കുക. ആ നിൽക്കുന്നിടത്ത് ഞാൻ ഇവിടുന്ന് അവിടെ പോയിട്ട് പറയാമെന്ന് വിചാരിച്ചാൽ ഒരിക്കലും നടക്കത്തില്ല. ഞാനാണെങ്കിൽ തന്നെ എൻ്റെ ജീവിതത്തിൽ എല്ലാ കാര്യവും ഒന്ന് ശരിയാക്കിയാൽ ഇനിയിപ്പോൾ ഇവിടെ തന്നെ ഒന്ന് സ്വസ്ഥമാകുന്നതെന്ന് കരുത അവർ മാറി അവിടെ നിന്ന് മാറിക്കോളാൻ പറയും, അപ്പം വേറൊരു സ്ഥലത്തോട്ട് പോകും. അങ്ങനെ ലോകത്തിൻ്റെ ഒരറ്റം തൊട്ട് മറ്റേ അറ്റം വരെയും പോയി, പിന്നെ അവസാനം ഇവിടെ കോഴിക്കോട്ടും വന്നിരിക്കുകയാണ്. ദൈവം എത്ര നാൾ ഇവിടെ നിർത്തും നമുക്കറിയത്തില്ല. ഇവിടുത്തെ ജോലി തരുമ്പോൾ അവരും വേറെടുത്തോട്ട് മാറാൻ, അത് ദൈവത്തിൻ്റെ വിശ്വസ്തത. അവൻ്റെ വചനം പ്രഘോഷിക്കാൻ ദൈവം ഒരാളെ തിരഞ്ഞെടുത്താൽ ദൈവം മാറ്റുമ്പോൾ മാറ്റേണ്ട വിധത്തിൽ മാറ്റും, കൊടുക്കേണ്ട വിധത്തിൽ കൊടുക്കും. അത് ദൈവത്തിൻ്റെ വിശ്വസ്തതയാണ്. സൗദി അറേബ്യൻ നാട്ടിലോട്ട് വരുമ്പോൾ റിസൈൻ ചെയ്തിട്ടാണ്, ജോലി റിസൈൻ ചെയ്തിട്ടാണ് കടന്നു വരുന്നത്. അപ്പോൾ കൂടെയുള്ള ഫ്രണ്ട്സ് എല്ലാം പറഞ്ഞു, എന്തിനാ പോകുന്നത്, ഞങ്ങളിവിടെ 70 പേർ, എത്ര പേരാ ചേച്ചിയുടെ കൊണ്ട് അല്ലെങ്കിൽ ആൻറ്റിയുടെ വചനം കൊണ്ട് പ്രയോജനപ്പെടുന്നത്, ആൻറ്റി പോയാൽ സുവിശേഷം, അങ്ങനെ നമ്മൾ എന്ത് ചെയ്യും. അപ്പം ഞാൻ പറഞ്ഞു, ഞാനല്ലല്ലോ തുടങ്ങിയത്, പരിശുദ്ധാത്മാവാണ് തുടങ്ങിയെങ്കിൽ അത് ദൈവത്തിൻ്റെ ജോലിയാണ്, ദൈവം അത് പൂർത്തീകരിച്ചോളും. ദൈവം ഇന്നും അത് അനേകർക്ക് വെളിച്ചമായിട്ട് അനേകർക്ക് അനുഗ്രഹമായിട്ട് നമ്മുടെ ഗ്രൂപ്പിലുണ്ടായിരുന്നു നടത്തിക്കൊണ്ടിരിക്കുന്നു. ഇതൊന്നും പബ്ലിസിറ്റി അല്ല, ദൈവം തൻ്റെ രഹസ്യമായ സ്നേഹത്തെ പകർന്നു കൊടുത്ത് ക്രിസ്തുവിൻ്റെ വെളിച്ചം പകർന്നേ കൊണ്ടിരിക്കുകയാണ്. ആവശ്യമുള്ളവർക്ക് അത് വീട്ടിനകത്ത് കടന്നു വരും. അവിടെ ഇവിടെ ഓടി നടക്കേണ്ട യാതൊരു ആവശ്യമില്ല, ദൈവം ഇരിക്കുന്നിടത്ത് കടന്നു വരുന്ന ദൈവമാണ്. ആത്മാവിൽ കാണണം എന്ന് ആഗ്രഹിച്ചാൽ ദൈവം കടന്നു വരാൻ ഇതാ ആഗ്രഹിക്കുന്നു. ജോൺ ദ ബാപ്റ്റിസ്റ്റ് വാസ് എ ലാമ്പ്, ഐ ബേൺഡ് ആൻഡ് ഹി ഗേവ് ലൈറ്റ്. ശരിയല്ലേ? യോനാൻ സ്നാപകൻ അധികമായി ജീവിച്ചായിട്ട് പറയുന്നില്ല, സർപ്പസന്തതികളെ മാനസാന്തരപ്പെടുവീൻ
എന്ന് പറഞ്ഞ് അതെല്ലാം വിളിച്ചു പറഞ്ഞ് മരുഭൂമിയിൽ വെച്ച് കുറേ വിളിച്ചൊക്കെ വിളിച്ചു പറഞ്ഞ് ചോദിച്ച് അത് കഴിഞ്ഞ് യേശുക്രിസ്തുവിൻ്റെ കാലമായപ്പോഴത്തേക്ക് യോഹന്നാനെ തടവിലാക്കി. എന്തിനാ? ഹെരോദോസ് രാജാവിന് അവൻ്റെ ബ്രദറിൻ്റെ ഭാര്യയെ എടുത്തതിന് വിളിച്ചു പറഞ്ഞതിന് അതിനെ പിടിച്ച് ജയിലിലാക്കി. അതോടുകൂടി യോഹന്നാനെ തല വെട്ടുകയാണ്. പക്ഷേ ആ സമയത്ത് തല വെട്ടുന്നതിന് മുമ്പ് യോഹന്നാനെ വിളിച്ചു ചോദിക്കുന്നത് ക്രിസ്തുവിനോട് ശിഷ്യന്മാരെ അയച്ച് വരുവാനുള്ളവൻ നീ തന്നെയാണോ എന്ന് ചോദിക്കുന്നു. അവിടെ യേശു ക്രിസ്തു യെശയ്യാവ് കോട്ടി ഉദ്ദേശിച്ച് പറയുന്നു, കുരുടന്മാർ കണ്ണു കാണുന്നു, കാരാഗ്രഹത്തിലേക്ക് പുറത്തു വരുന്നു, ഇരുട്ടിന്ന് ഉടൻ തന്നെ നടക്കുന്നു, ഇങ്ങനെയുള്ളതൊക്കെ കാണുന്ന നീ കാണുന്നില്ലേ എന്ന് തിരിച്ച് പറഞ്ഞു വിട്ടു. കാരണം അതാണ് വേദപുസ്തകത്തിൽ വരുവാനുള്ള മെശിയയെക്കുറിച്ച് എഴുതിയിരിക്കുന്നതെന്ന് യോഹന്നാൻ അറിയാമായിരുന്നു. അതുകൊണ്ട് വചനം കോട്ടി ചെയ്ത് തിരിച്ചു കൊടുക്കുക ചെയ്തത്. എന്ന് പറഞ്ഞ പോലെ തന്നെ അന്ത്യകാലമാണിത്. ദൈവം തമ്പുരാനെ രണ്ടാം ദൈവത്തിൻ്റെ പ്രത്യക്ഷത എപ്പോഴാണെന്ന് അറിയത്തില്ല. ഇന്ന് വന്നാൽ ആർ യു റെഡി? ഇന്ന് വന്നാൽ നിങ്ങൾക്ക് വെളിച്ചമുണ്ടോ? വിളക്കിനകത്ത് നിങ്ങളുടെയിൽ അധികമായ എണ്ണയുണ്ടോ? മരിച്ചവരെ പോലെ ജീവിക്കരുതേ. കർത്താവ് ചെയ്യേണ്ടതെല്ലാം ചെയ്തു കഴിഞ്ഞിരിക്കുകയാണ്. നമ്മൾ വചനം, ഞാൻ ഈ വചനം പറയുന്നതിൻ്റെ ഒറ്റ ഉദ്ദേശം, ഭവനങ്ങളിൽ ഇരിക്കുന്നവർക്ക് ബെഡ്റൂമിലിരുന്നാലും ഈ പവർ വിഷൻ ഓപ്പൺ ചെയ്താൽ അതിൽ കൂടെ ഈ വചനം കടന്നു വരും, അതിൻ്റെ കൂടെ ജീവശക്തി കടന്നു വരുന്നുണ്ട്. അതിൽ കൂടെ എങ്കിലും ദൈവത്തിൻ്റെ ആത്മാ വ്യാപരിച്ചിട്ട് തലമുറകളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് കൊണ്ടുപോവാ. അതിന് മറ്റുള്ളവരോട് പറയേണ്ട, ഇറ്റ് ഈസ് എൻ ഇന്നർ ഡിസിഷൻ. അകത്താണ് ദൈവത്തിൻ്റെ തീരുമാനമെടുക്കേണ്ടത്. മത്തായിയുടെ സുവിശേഷം 5:14 പറയുന്നു, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, മലമേലിരിക്കുന്ന പട്ടണം മറിഞ്ഞിരിക്കാൻ പാടില്ല. വിളക്ക് കത്തിച്ച് പറയിന് കീഴിലുള്ള തണ്ടിന്മേലെത്ര വെക്കുന്നത്? അപ്പോൾ അത് വീട്ടിലുള്ള എല്ലാവർക്കും പ്രകാശം കൊടുക്കുമെന്ന്. എന്താ ലോകത്തിൻ്റെ വെളിച്ചമാണെന്ന് മത്തായിയുടെ സുവിശേഷം 5:14 പറഞ്ഞു പറയുന്നു, നിങ്ങൾ മലമേലിരിക്കുന്ന പട്ടണം അത് മറിഞ്ഞിരിക്കാൻ പാടില്ല. അപ്പം ചിലർ പറയും, ഓ എനിക്ക് ദൈവത്തിൻ്റെ കുറേ കാര്യം അറിയാം, അതിപ്പോൾ ഞാൻ എല്ലാവരോടും പറയണോ? ഇവിടെ പറയുന്നു, നിനക്ക് ദൈവ വിളിച്ചം കിട്ടിയിട്ടുണ്ടെങ്കിൽ നീ മലയുടെ മുകളിലാണ്, അത് മറ്റുള്ളവരെ കാണിക്കേണ്ടത് നിൻ്റെ ചുമതലയാണ്. പ്രകാശം നിന്നിൽ വന്നു എങ്കിൽ നീ ഒരു വിളക്കാണ്, അത് പറയുടെ കീഴെ കയറ്റി വെക്കാൻ അത് ശപിക്കപ്പെട്ടവനാണ്. അങ്ങനെയുള്ള ശാപങ്ങൾ അഴിഞ്ഞു പോകട്ടെ. എത്രയോ പേര് എന്നെക്കാട്ടി ജ്ഞാനമുള്ളൊരു വീട്ടിൽ ഇരിക്കുന്നു. എഴുന്നേറ്റ് പ്രകാശിക്കുക. നിങ്ങളുടെ പ്രകാശം കടന്നു വന്നിരിക്കുന്നു. മക്കളെക്കുറിച്ച് ദൈവം അവരുടെ നാവിന്മേലെ ദൈവാത്മാവിൻ്റെ വചനം ഇട്ടുകൊടുക്കുക. അവരുടെ ഉള്ളിലേക്ക് പരിശുദ്ധാത്മാവ് കടന്നു ചെന്നിട്ട് ഒരു പുതിയ സ്ക്രിപ്റ്റ് എഴുതി കൊടുക്കുക. കർത്താവേ, യേശു ക്രിസ്തു തന്നെ രക്ഷിതാവെന്ന് ദൈവത്തിൻ്റെ ആത്മാവിൽ അവരെ മനസ്സിലാക്കി കൊടുക്കുക. ലോകവും ലോകത്തിലുള്ള സകലതും മാഞ്ഞു പോകും, പക്ഷേ മാറ്റമില്ലാത്ത ദൈവത്തിൻ്റെ ആത്മാവിനെ കൊണ്ട് നിറയ്ക്കാൻ നമ്മൾ കടപ്പെട്ടവരാണ്. യെശയ്യാ 58:6-10 വരെയുള്ള വാക്യം, അന്യായ ബന്ധനങ്ങളെ അഴിക്കുക, നുഖത്തിൻ്റെ അമിക്കയറികളെ അടിച്ചു മാറ്റുക, പീഡിതനെ സ്വതന്ത്രനായി വിടുക, എല്ലാ നുഖവും തകർക്കുക. ഇതല്ലയോ എനിക്ക് ഇഷ്ടമുള്ള ഉപവാസം. എന്ത് ഉപവാസം? ഒരു നേരം ഭക്ഷണം കഴിക്കാതിരിക്കുന്നു, ഞാനും ഉപവസിക്കുക. പക്ഷേ അതിനെക്കാട്ടി ഭക്ഷണം കഴിക്കാതിരിക്കുന്ന അല്ല, ഭക്ഷണം കഴിക്കാതിരിക്കുന്നതുകൊണ്ട് ഒരു ഗുണം ഞാൻ കാണുന്നുണ്ട്. ഭക്ഷണം കഴിക്കാതിരിക്കാൻ എനിക്ക് ശരിയായിട്ട് പ്രാർത്ഥിക്കാൻ നോക്കും. ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയ പ്രാർത്ഥനയുടെ ശക്തി കുറേ, അത്രയും ഞാൻ കണ്ടിട്ടുണ്ട്. അതുകൊണ്ട് പക്ഷേ ഭക്ഷണം കഴിക്കാത്തതുകൊണ്ടാണ് ദൈവം പ്രാർത്ഥന കേൾക്കുന്നതെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ എൻ്റെ ആത്മാവ് ഉച്ചിരും കൂടെ അലേർട്ടാകുന്ന ഞാൻ, അതുകൊണ്ട് ഉപവസിക്കുക. ഈ ശക്തി എങ്ങനെയാണ് കിട്ടുന്നത്? കർത്താവ് നിൻ്റെ പരിശുദ്ധാത്മാവിനെ എനിക്കിട്ട് തരണമേ. എപ്പോഴും തന്നെ ഇരുന്ന് പ്രാർത്ഥിക്കുമ്പം കുറച്ച് പ്രയാസമാണെങ്കിൽ ഒരാളെ കൂടെ കിട്ടണേ. ദൈവം എനിക്ക് അതിൻ്റെ ആത്മാവിന് ചേർന്ന് ഒരു കൂട്ടുകാരെ എനിക്ക് തരണമേ. പുരുഷന്മാർ ഒരു കൂട്ടുകാരനെ തരണമേ. ആത്മദാഹമുള്ള ഒരാളെ കൂടെ തരണമെന്ന് പറഞ്ഞാൽ ദൈവം അത് തരും. കർത്താവ് ഇതാ കടന്നു വരുന്നു. യോഹന്നാൻ 8:12 പറയുന്നു, ഞാൻ ലോകത്തിൻ്റെ വെളിച്ചമാകുന്നു, എന്നെ അനുഗമിക്കുന്നതിന് ഇരുട്ടിൽ നടക്കാതെ ജീവൻ്റെ വെളിച്ചമുള്ളവനായി ആകുമെന്ന് പറയുന്നു. അതായത് ഐ ആം ദി ലൈറ്റ് ഓഫ് ദിസ് വേൾഡ്, സോ അവർ ഫോളോ മീ വിൽ നെവർ വോക്ക് ഇൻ ഡാർക്ക്നെസ്. വെളിപ്പാടിൻ്റെ 22:16, ഞാൻ ദാവീദിൻ്റെ വേരും വംശവും ശുഭ്രമായ ഉദയനക്ഷത്രവുമാകുന്നു. ബർത്തമയസ് എന്ന് പറയുന്ന മനുഷ്യൻ കണ്ണുപൊട്ടനായിരുന്നു. അവൻ വിളിച്ചു ദാവീദ് പുത്ര, അവനോട് മനസ്സലിവ് തോന്നുന്നു. ദൈവം അവന് വെളിച്ചം കൊടുത്ത് കണ്ണ് കണ്ടു. എഫേഷ്യർക്ക് 1:18 പറഞ്ഞു, നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിക്കണം. പുറത്തെ കണ്ണിൻ്റെ കാര്യമല്ല ഇന്ന് മുഴുവനും അകത്തെ ആത്മാവിനെക്കുറിച്ചാണ് ദൈവം പറയിപ്പിച്ചത്. അകത്ത് നമ്മുടെ ഹൃദയദൃഷ്ടി പ്രകാശിപ്പിച്ചിട്ട് അവൻ്റെ വിളിയാലുള്ള ആശയിന്നതെന്നും വിശുദ്ധന്മാരിൽ അവൻ്റെ അവകാശത്തിന് മഹിമാതനമെന്നും അവൻ്റെ ശക്തിയുടെ അളവറ്റ വലിപ്പമെന്നും നിങ്ങളറിയണം. അവൻ്റെ വിളിയുടെ ആശ, അവൻ്റെ വിളിയുടെ ആശ എന്ന് പറയുന്നത് നമുക്കൊരു ഹോപ്പാണ്, സൺഷിപ്പ്. ദൈവത്തിൻ്റെ മക്കളായി ഞാൻ മാറിയിരിക്കുന്നു. 2, വിശുദ്ധന്മാരിൽ അവകാശത്തിൻ്റെ മഹിമാതനം, അത് എനിക്കുള്ള ഇൻഹെറിറ്റൻസ്. ദൈവത്തിൻ്റെത് മുഴുവൻ എനിക്കും കൂടെ ആയി മറക്കും. അവകാശിയും കുട്ടവകാശിയായി മാറിയിരിക്കുന്നു. പിന്നെ ശക്തിയുടെ അളവറ്റ വലിപ്പം, പരിശുദ്ധാത്മാവിൻ്റെ ശക്തി എൻ്റെ മേൽ വ്യാപരിക്കുന്നു.
ഇതെല്ലാം ദൈവം തന്നു. ഈ പ്രാർത്ഥന തരണേ എന്നുള്ളത് പ്രാർത്ഥിക്കുന്ന നിർത്തി വെച്ച് തന്നിരിക്കുന്നത് പ്രാപിച്ചെടുത്ത് ജീവൻ വെച്ചൊന്ന് ജീവിക്കുക, മരിച്ചവനെ ഉയർത്തെഴുന്നേൽക്കുക, മരിച്ച് ജീവിക്കാതെ ഉണരുക. കർത്താവ് നിന്നോട് പറഞ്ഞു, എറൈസ് ഷൈൻ ദ ലൈറ്റ് ഇസ് കം. 119:105 വാക്യം പറഞ്ഞ്, നിൻ്റെ വചനം എൻ്റെ കാലിന് ദീപവും എൻ്റെ പാതയ്ക്ക് പ്രകാശവുമാകുന്നു. അവൻ നമ്മുടെ മുമ്പിൽ വന്ന് നിൽക്കുന്നു. നമ്മുടെ മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കും, വചനമയച്ച് പ്രാർത്ഥിക്കുക. ദൈവം വെളിച്ചമാണ്. വെളിച്ചം ചെന്നാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ഇരുട്ടിൽ ജീവിക്കത്തില്ല, ഇരുട്ട് മാറിപ്പോകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. കാരണവാനും ഞങ്ങളെ സ്നേഹിക്കുന്നതിനുമായ പൊന്നു പിതാവേ, എറൈസ് ഷൈൻ ദ ലൈറ്റ് ഇസ് കം. ദ ഗ്ലോറി ഓഫ് ദ ലോർഡ് ഇസ് റിസൺ. ദൈവത്തിൻ്റെ ഗ്ലോറി എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മഹത്വം അപ്പച്ച, ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ സ്വഭാവങ്ങൾ അപ്പച്ച, ദൈവത്തിൻ്റെ നന്മയാണ് അപ്പച്ച. അതെല്ലാം അനുഭവിക്കാൻ വേണ്ടി ഞങ്ങളെ വിളിച്ചു മാറ്റിയിട്ട് ഞങ്ങൾ എന്തിനാണ് ഇങ്ങനെ ഇരുട്ടിലിരിക്കുന്നത് ഞങ്ങൾക്ക് തന്നെ അറിയത്തില്ല. ഏത് ദുഷ്ടശക്തിയായി ഈ അന്യായ ബന്ധനങ്ങൾ കൊണ്ടുവച്ചിരിക്കുന്നതെന്ന് അറിയത്തില്ല. അതിലെടുത്ത് ദൂരെ കളഞ്ഞിട്ട് ഈ അമിക്കയറുകളെല്ലാം അഴിച്ചു കൊടുത്ത് കർത്താവെ, അനേക മക്കളെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് മാറ്റി വിളിക്കാൻ ഈ വചനം വന്ന് വരുമ്പോൾ കർത്താവെ, ഈ വചനത്തിൻ്റെ കൂടെ ശക്തിയും കൂടെ ഉള്ളതിനാൽ നന്ദിയോടെ സ്തോത്രം. ഒരു വാള് വന്നിട്ട് ഈ അന്യായ ബന്ധനങ്ങളെല്ലാം അറുത്തു മാറ്റിയിട്ട് കർത്താവെ, കുഞ്ഞുങ്ങളെ പുറകോട്ട് വലിക്കുന്നതിനെല്ലാം വെട്ടിമാറ്റി ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അവരെ ഏൽപ്പിക്കുന്ന അപ്പച്ച, കാൽവറി ക്രൂശിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ജനതയായിട്ട് ഞങ്ങളെ, ഞങ്ങളുടെ കുടുംബങ്ങളെ ആക്കിയിരിക്കുന്നതിനാൽ അതിൻ്റെ മഹത്വത്തിനനുസരിച്ച് ജീവിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണമേ. നീ ചെയ്തെടുത്ത മഹത്വം മറ്റുള്ളവരോട് പറഞ്ഞു കൊടുക്കുവാൻ അനേക ജനതകൾ അവിടെ ഇവിടെ ഓടി നടക്കുമ്പോൾ, ഇവിടെ ഉണ്ട് എൻ്റെ ദൈവത്തിന് ഇത് അസാധ്യമല്ല, ക്രിസ്തുവാണ് രക്ഷിതാവനാണ് വെളിച്ചം, അവനാണ് ജീവൻ, അവനാണ് ജീവപ്രകാശം, അവനാണ് ജീവ ഉറവ എന്ന് പറഞ്ഞു കൊടുക്കുക, നിത്യജീവൻ്റെ ഉറവയാകുന്ന ക്രിസ്തുവിലേക്ക് ആകർഷിക്കാൻ തക്ക വേണം ഞങ്ങൾക്കൂടെ നീ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ നടപ്പിലും ഇരിപ്പിലും ഞങ്ങളുടെ പ്രവൃത്തി മണ്ഡലങ്ങളിലും നിൻ്റെ ആത്മാവ് വ്യാപരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വല്ല കുറവും ബലഹീനതയും ഉണ്ടെങ്കിൽ കർത്താവെ, നിൻ്റെ രക്തം കൊണ്ടവ കഴുകിക്കളയണമേ. ഞങ്ങളെ കിഴക്കിനോടും പടിഞ്ഞാറിനോടും വടക്കിനോടും തെക്കിനോടും ദൈവത്തിൻ്റെ ആത്മാവിനെക്കുറിച്ച് പറയാൻ തക്കവണ്ണം ബലപ്പെടുത്തുക. കർത്താവെ, ഞങ്ങൾ ഇരിക്കുന്നിടത്ത് വെളിച്ചം വന്നതിന് സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ ചുറ്റുപാടുകളുടെ ഇരുട്ട് മാറിപ്പോകുന്നതിന് സ്തോത്രം. ഈ പ്രകാശം ലോകത്തിൻ്റെ ഒരറ്റം തൊട്ട് അങ്ങേയറ്റം വരെ ജാതികൾക്ക് വെളിച്ചമായിട്ട് ഞങ്ങളെ മാറ്റിയിരിക്കുന്നതിനാൽ നന്ദിയോടെ സ്തോത്രം. തലമുറകൾക്കും കൂടി അനുഗ്രഹം കടന്നു വരട്ടെ. മോശയുടെ കൂടെ ഒരു അഹ്റോൻ ഉണ്ടായിരുന്ന പോലെ, ഏലിയാവിൻ്റെ എലൈജ ഉണ്ടായിരുന്ന പോലെ, യേശു ക്രിസ്തുവിന് മുൻപ് ഒരു യോഹന്നാൻസ്നാവൻ വന്നതുപോലെ, ദൈവമേ ക്രിസ്തുവിന് വേണ്ടി പ്രവർത്തിക്കാൻ അനേക ശിഷ്യന്മാരെ ഒരുക്കിയതുപോലെ, ഞങ്ങളെ ഈ കാലയളവിൽ ഒരുക്കിയെടുത്തിരിക്കുമ്പോൾ അതിനനുസരണമായിട്ട് പ്രവർത്തിപ്പാൻ ഞങ്ങളെ പഠിപ്പിക്കണേ. ഞങ്ങളുടെ കുടുംബങ്ങളെ ദൈവത്തിൻ്റെ കവചത്തിനകത്ത്, കർത്താവെ, നിൻ്റെ അങ്കിക്കകത്ത് സൂക്ഷിച്ച് ദുഷ്ടൻ തൊടാതെ വലിയൊരു തീയുടെ മതിൽ കെട്ടി കർത്താവിൻ്റെ മഹത്വം കൊണ്ട് നിറച്ച് ശത്രുവിനെ അപ്പച്ച ദൂരെ നിന്ന് കണ്ട് വെട്ടിമാറ്റി ദൂതഗണങ്ങളെ സംഘങ്ങളെ ദൈവമേ ചുറ്റുപാട് നിർത്തി നീ പ്രവർത്തിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇരുട്ട് മാറിപ്പോട്ടെ. വെളിച്ചം ഇരുട്ടിനെക്കാട്ടി ശക്തിയേറിയത്. വലിയ പ്രകാശം 7 സൂര്യൻ ഒന്നിച്ച് കത്തുന്നത് പോലെ കത്തുന്ന ദൈവപ്രകാശം കടന്നു വരട്ടെ അപ്പച്ച. ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിൽ ജീവിക്കുന്ന സന്തോഷം ഞങ്ങൾക്ക് താപ്പച്ച. ആ വെളിച്ചത്തിൽ ഒരു സന്തോഷമുണ്ട്, സമാധാനമുണ്ട്, അനുഗ്രഹമുണ്ട്, ശാശ്വതമായ നിൻ്റെ നിറവുണ്ട്. അതെല്ലാം ഞങ്ങൾക്ക് തരണേ കർത്താവേ. അനുഗ്രഹത്തിൻ്റെ കലവറയാകുന്ന ക്രിസ്തുവേ, നിന്നെ കാണുവാൻ തക്കവണ് ഞങ്ങളെ അനുഗ്രഹിച്ചതിന് സ്തോത്രം. നഷ്ടപ്പെട്ട ദൈവബന്ധം തിരിച്ചു തന്നതിന് നന്ദി പറയുന്ന കർത്താവേ. ഈ ലോകത്തിൽ ജീവിക്കുമ്പോൾ നിത്യമായ ജീവിതൻ ഈ ക്രിസ്തുവിൽ ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നതിനാൽ ഈ ലോക ജീവിതത്തെ അനേകർക്ക് വെളിച്ചമാക്കി ഞങ്ങളെ നിർത്തുന്നതിന് സ്തോത്രം. ഈ അത്യന്തം മഹാശക്തിയാകുന്ന പരിശുദ്ധാത്മാവിനെ ഞങ്ങൾക്ക് തന്നതിന് നന്ദി പറയുന്നു. ഇതൊരിക്കലും ഞങ്ങളിന്ന് മാറിപ്പോകാത്തവണ്ണം സീൽ ചെയ്തിരിക്കുന്നതിന് സ്തോത്രം. ക്രിസ്തുവിൻ്റെ രക്തത്താലും സാക്ഷ്യവചനത്താലും ദുഷ്ടൻ്റെ അപവാദിയുടെ സകല അപവാദങ്ങളും അടിച്ചു മാറ്റുന്നതിന് സ്തോത്രം കർത്താവേ. ഞങ്ങളെ സ്വതന്ത്രമാക്കിയ സ്നേഹത്തിന് നന്ദി. കാൽവറി ക്രൂശിലെ വിജയത്തിന് നന്ദി പറയുന്നു. ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൻ്റെ നാമത്തിൽ, ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഞങ്ങൾക്ക് വേണ്ടി നീ സൃഷ്ടിച്ചു വെച്ചിരിക്കുന്നത് ഞങ്ങൾ പ്രാപിച്ചെടുത്ത് അനേകർക്ക് പ്രകാശമാക്കി മാറ്റണമെന്ന് പ്രാർത്ഥിക്കുന്നു. നാഥ, നിൻ്റെ മഹത്വത്തെ ഞങ്ങൾ കുറയ്ക്കാനിടയാക്കല്ലേ. നിൻ്റെ ജീവിതം ഞങ്ങളിൽക്കൂടെ പകർന്ന് മറ്റുള്ളവർക്ക് കൊടുക്കാൻ ഇടയാക്കി അനേകർക്ക് ഇതൊരു വെളിച്ചമായി മാറ്റിയെന്ന് നന്ദി പറയുന്നു. അതായത് യേശു ക്രിസ്തുവിൻ്റെ പൊന്നുനാമത്തിൽ തന്നെ. ആമേൻ.